നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ ചാപ്റ്ററായ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് എന്തിലുള്ളത് പൊതുഭരണം അതായത് ഈ ചാപ്റ്ററിലുള്ളത് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം തിരുവനന്തപുരത്തുള്ള സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു ലെറ്റർ എഴുതുന്നതാണ് അതായത് ഒരു ലൈബ്രറിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അദ്ദേഹം ചോദിക്കുന്നതാണ് വിദ്യാലയത്തിൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ എന്താണ് സമയം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണെന്നും ലൈബ്രറിക്കായി പ്രത്യേക ചുമതലക്കാരനുണ്ടോ അങ്ങനെയുള്ള കുറച്ച് സ്കൂൾ ലൈബ്രറിയിലെ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എത്ര പുസ്തകങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളാണ് എന്തു ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ നമുക്കും എന്തു ചെയ്യാനുള്ള അവകാശമുണ്ട് ഇങ്ങനെയുള്ള പൊതുഭരണ സംവിധാനവുമായി ഗവണ്മെൻറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനും സംശയങ്ങൾ ചോദിക്കുന്നതിനും നമുക്ക് നിയമം മുഖേന എഴുതി ചോദിക്കാനുള്ള അധികാരമുണ്ട് മുപ്പത് ദിവസത്തിനകം നമുക്കതിനുള്ള റിപ്ലൈ തരണമെന്നാണ് എന്ത് പറയുന്ന നിയമത്തിൽ പറയുന്നതും അപ്പോൾ യു ഹാവ് ഫെമിലിസ്ഡ് വിത്ത് ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് അണ്ടർ ദ റൈറ്റ് ഓഫ് ഇൻഫർമേഷ ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കപ്പെട്ട അടിസ്ഥാനമായി സമർപ്പിക്കപ്പെട്ട ഒരു അപേക്ഷയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമെന്ന് പറയുന്നത് എന്തോന്നാണ് ബെറ്റർ ലേണിംഗ് അല്ലെ നല്ല പ്രൊവൈഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതിൽ സ്കൂൾ ലൈബ്രറികൾക്ക് ഒരു പ്രധാന പങ്കും ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ സ്കൂളിനെ പോലെ തന്നെ എന്തുണ്ട് നമുക്ക് ചുറ്റും ധാരാളമായ ഗവണ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ സ ഗവൺമെന്റിൻ്റെ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് ലൈക്ക് ദ സ്കൂൾ ദർ ആർ എ നമ്പർ ഓഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറൗണ്ട് ആസ് റിലേറ്റഡ് ടു അവർ ഡേ ടു ഡേ ലൈഫ് സം ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദർ ഫംഗ്ഷൻസ് ആർ ഗിവൺ വില്ലോ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ചില സ്ഥാപനങ്ങളും അവയുടെ ധർമ്മങ്ങളും ഒക്കെ ചുവടെ കൊടുത്തിട്ടുണ്ട് അതായത് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അവിടെ നമുക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എന്താണ് പ്രൊവൈഡ്സ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് നമുക്ക് എന്ത് ലഭിക്കുന്നു ബെറ്ററായിട്ടുള്ള നല്ല ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു കൃഷിഭവനിലാണെങ്കിൽ എന്താണ് പ്രൊമോട്ട്സ് അഗ്രികൾച്ചർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലീസ് സ്റ്റേഷനിലെ മെയിൻ്റനൻസ് ലോ ആൻഡ് ഓർഡർ നിയമങ്ങളും ക്രമസമാധാനമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ധാരാളം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇവയൊന്നും ഒരിക്കലും ഒരേ തരത്തിലുള്ള ധർമ്മങ്ങളല്ല നിർവഹിക്കുന്നത് ഫ്രം ദ ടേബിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവരി ഇൻസ്റ്റിറ്റ്യൂഷൻ പെർഫോംസ് ഡിസ്റ്റിങ്ക്ട് ഫംഗ്ഷൻസ് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളാണുള്ളത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഇംപ്ലിമെൻറ്റ് ദ റൂൾസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോംഡ് ബൈ ദ ഗവൺമെൻറ് ഗവൺമെൻറ് തയ്യാറാക്കുന്ന എന്താ ും പദ്ധതികൾ നടപ്പിലാക്കുകയും എന്നതാണ് ഏതിൻ്റെ ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്നതിനെക്കുറിച്ച് എൻ ഗ്ലാഡൻ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഗവണ്മെൻറ്റ് അതായത് പൊതുഭരണം എന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് ഭരണത്തെ സംബന്ധിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പൊതുഭരണം എന്ന് പറയുന്നത് വെസ്റ്റേൺ അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആയ ആരാണ് ഗ്ലാഡനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫ്രം ദിസ് ഡെഫിനിഷൻ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഗവൺമെൻ്റൽ അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പൊതുഭരണമാണ് ഗവൺമെൻ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഗവൺമെൻറ് ഭരണ ക്രമീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് പൊതുഭരണ സംവിധാനമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ഗവൺമെൻ്റൽ പോളിസീസ് അതുപോലെ എന്താണ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻ്റൽ പ്രോജക്ട്സ് നമ്മളെ നീ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും എന്തു ചെയ്യുക വികസന പദ്ധതികളും എല്ലാം നടപ്പിലാക്കുന്നത് എന്തിനൊക്കെ അനുസരിച്ചായിരിക്കണം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻ്റി മെറ്റീരിയൽസ് ഭൗതികമായ സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും എല്ലാം ഫലപ്രദമായി വിനിയോഗിച്ചു കൊണ്ടായിരിക്കണം ഉപയോഗിക്കുമ്പോഴാണ് അവിടെ എന്ത് നടപ്പിലാക്കുന്നത് പൊതുഭരണം നടപ്പിലാക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെയും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്നതിന് എന്ത് വേണം നമ്മുടെ നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യൻ്റെ മാനുഷിക വിഭവങ്ങളുമെല്ലാം എന്തു ചെയ്യുമ്പോഴാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊതുഭരണം എന്ന് പറയുന്നത് ദേ ഫങ്ഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഇവ ഗവണ്മെൻറ്റ് ഇങ്ങനെ നടപ്പിലാക്കുന്നത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം അപ്പോൾ ഗവൺമെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളെന്ന് പറയുന്നത് പൊതുഭരണത്തിൻ്റെ അല്ലെങ്കിൽ പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത് ആർക്ക് വേണ്ടിയായിരിക്കണം പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും ആയിരിക്കണം അപ്പോൾ ഇത്രയാണ് പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതെന്നാണ് ആര് പറയുന്നത് പാശ്ചാത്യ തി ചിന്തകനായ വെസ്റ്റേൺ അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കറായ എൻ ഗ്ലാഡൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പൊതു ഭരണത്തിൻ്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് ഗവൺമെൻറ് ഭരണ സംവിധാനമാണ് ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്നതിന് എന്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഭൗതിക സാഹചര്യങ്ങളും മാനുഷിക വിഭവം ൾ മനുഷ്യ വിഭവങ്ങളുമെല്ലാം ഫലപ്രദമായി വിനിയോഗിക്കണം അതിനെയാണ് നമ്മൾ പൊതുഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും എന്തുണ്ടായിരിക്കും ഒരു പൊതുഭരണ സംവിധാനം ഉണ്ടായിരിക്കും ഇതെല്ലാം തന്നെ എന്ത് അടിസ്ഥാനമാക്കിയായിരിക്കണം വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ക്ഷേമം ക്ഷേമത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം ഈ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈസ് നീഡഡ് ഫോർ ഗവൺമെൻറ്സ് ൻഡ് ഫങ്ഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു ഭരണ സംവിധാനം ഭരണ സംവിധാനത്തിന് ഈസ് നീഡഡ് ഫോർ ഗവൺമെൻറ് ടു എക്സിസ്റ്റാൻഡ് ഫംഗ്ഷൻ ഗവണ്മെൻറ്റുകൾക്ക് നിലനിൽക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും എന്താവശ്യമാണ് അവിടെ ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് ദ ഹിസ്റ്ററി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിഗിൻസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് രാഷ്ട്രങ്ങൾ ഉണ്ടായ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്ന കാലം അത് അതിൻ്റെ കാലം മുതൽ തന്നെ എന്താണ് പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു രാഷ്ട്രങ്ങൾ എന്നു രൂപീകൃതമായോ ആ കാലം മുതൽ തന്നെ എന്തുമുണ്ട് അതായത് പൊതുഭരണത്തിൻ്റെ ചരിത്രവുമുണ്ട് ബേസ്ഡ് ഓൺ ഡിഫറൻസസ് ഇൻ ദ ഫോം ഓഫ് ഗവൺമെൻറ് വി ക്യാൻ ഫൈൻഡ് ഡിഫറൻസസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓൾസോ അതായത് പൊതുഭരണത്തിലും എന്താണ് ഭരണ രീതിക്കനുസരിച്ച് ഏതിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതായത് രാജഭരണകാലമായിരുന്ന കാലത്ത് എന്താണ് രാജാവിൻ്റെ താല്പര്യങ്ങൾക്കായിരുന്നു മുൻതൂക്കം കൂടുതൽ അതേസമയം നമ്മുടെ ഗവണ്മെന്റിൻ്റെ ഡെമോക്രാറ്റിക്കായപ്പോൾ ജനാധിപത്യ സംവിധാനത്തില് ആർക്കാണ് പൊതുജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കാണ് എന്ത് കൂടുതൽ കൊടുത്തിരിക്കുന്നത് മുൻതൂക്കം കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഡ്യൂറിങ് മൊണാർക്കി ദ ഇൻട്രസ്റ്റ് ഓഫ് മൊണാർക്ക് വാസ് ദ ബേസിസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് രാജകീയ ഭരണ സംവിധാന കാലത്ത് ആരുടെ കൈകളിലായിരുന്നു രാജാവിൻ്റെ കൈകളിൽ രാജാവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നു ഭരണമെങ്കിൽ പൊതുഭരണം അതേസമയം ബട്ട് ദ ബട്ട് ഇൻ ഡെമോക്രാറ്റിക് സിസ്റ്റം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഡെമോക്രാറ്റിക് ആകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളാണ് നമ്മെ ഭരിക്കുന്നത് അല്ലേ അപ്പോൾ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ബിക്കംസ് മോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ കൂടുതൽ എഫക്റ്റീവ് കാര്യക്ഷമവും അതുപോലെ തന്നെ എഫക്റ്റീവ് ഫലപ്രദവും എഫിഷ്യൻറ്റുമാണ് കാര്യ എഫിഷ്യൻ്റ് ഫലപ്രദവും ആകണമെങ്കിൽ അതിനെന്ത് വേണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ വളരെ ഫലപ്രദവും അതുപോലെ കാര്യക്ഷമവുമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യം ഒന്നുകൂടെ നോക്കാം എന്താണ് ഒരു ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എന്തത്യാവശ്യമാണ് ഒരു ഭരണ ഉണ്ടായിരിക്കണം രാഷ്ട്രം എന്ന് നിലവിൽ വന്നോ ആ കാലം മുതൽ തന്നെ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു ഭരണരീതിക്കനുസരിച്ച് എന്തിലും വ്യത്യാസം വരുന്നു പൊതുഭരണ രീതികളിലും വ്യത്യാസം വരാം അതായത് രാജഭരണകാലത്താണെങ്കിൽ രാജാവിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമായിരുന്നു ഏതിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അടിസ്ഥാനമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ നമ്മുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ജനാധിപത്യ ഭരണ സംവിധാനം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ഏതിലൂടെ മാത്രമാണ് ഈ പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെ മാത്രമായിരിക്കും ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഈ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം അവിടെ കുറച്ച് ന്യൂസ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രീ റേഷൻ ഫോർ ദോസ് ബിലോ പൂവർട്ടി ലൈൻ എൻ്റെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ ഫ്രീ ടെക്സ്റ്റ് ബുക്ക്സ് ഫോർ സ്കൂൾ ചിൽഡ്രൻ സ്കൂൾ കുട്ടികൾക്കായിട്ട് സൗജന്യ പുസ്തക വിതരണം ഹൗസിങ് ഫോർ ഓൾ ബൈ ടു തൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപതോടു കൂടി എല്ലാവർക്കും എന്ത് വീട് അല്ലെങ്കിൽ ഭവനം എന്ന പദ്ധതി ഇതെല്ലാം എന്താണ് സം സർവീസസ് ദാറ്റ് പീപ്പിൾ റിസീവ് ത്രൂ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്റ്റേറ്റഡ് ഇൻ ദം നമ്മൾ എന്തിലൂടെ ജനങ്ങൾ സ്വീകരിക്കുന്ന അതിലൂടെയാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് നമ്മൾ ഈ എന്തിൽ കണ്ടത് ഈ തലക്കെട്ടുകളിൽ കണ്ടത് ഗവൺമെൻറ്സ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു വേരിയസ് പ്രോബ്ലംസ് ആൻഡ് എൻഷുവർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഗവൺമെൻറ്സ് ട്രൈ ടു ഫൈൻഡ് ഗവൺമെൻറ് എന്തിനു വേണ്ടി ശ്രമിക്കുകയാണ് സൊല്യൂഷൻ കാണാൻ പരിഹരിക്കാൻ വേരിയസ് പ്രോബ്ലംസ് ധാരാളം പ്രശ്നങ്ങൾ അതുപോലെ എൻഷുവർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പൊതുഭരണത്തിലൂടെ ഇതെല്ലാം നടപ്പിലാക്കാൻ നമ്മുടെ ഗവണ്മെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഏത് ഗവണ്മെന്റ് ആയാലും എന്തു ചെയ്യുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമെല്ലാം പൊതുഭരണത്തിലൂടെ നടപ്പിലാക്കുന്നതിനുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഫൈൻഡ് ഔട്ട് ദ സിഗ്നിഫിക്കൻസസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫ്രം ദ ചാർട്ട് ഗിവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നിന്ന് നമുക്ക് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ എന്താണ് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന തലക്കെട്ടുകൾ ന്യൂസ് ടൈറ്റിൽ നമ്മളെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഗവണ്മെന്റ് നടപ്പിലാക്കുന്ന ചില സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ചില സേവനങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനും എല്ലാം ഏതത്യാവശ്യമാണ് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത്യാവശ്യമാണ് ഇനി എന്തൊക്കെയാണ് പൊതുഭരണത്തിൻ്റെ എന്ന് നമുക്ക് നോക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ഗവണ്മെൻ്റൽ പോളിസീസ് അതായത് ഗവണ്മെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ആരാണ് ഈ പൊതുഭരണത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നു രണ്ടാമത്തേത് എൻഷുവർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു മൂന്നാമത്തേത് ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ടു പബ്ലിക് ഇഷ്യൂസ് പൊതു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു നാലാമത്തേതെന്ന് പറയുന്നത് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു ജനങ്ങൾക്കായിട്ട് അപ്പോൾ പൊതുഭരണത്തിൻ്റെ നാല് പ്രത്യേകതകൾ പ്രധാനപ്പെട്ട നാല് പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ഫോർമുലേറ്റ് ഗവൺമെൻ്റൽ പോളിസീസ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നു എൻഷുവർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ടു പബ്ലിക് ഇഷ്യൂസ് ജനകീയ പ്രശ്നങ്ങൾക്ക് പൊതു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു അടുത്തതായിട്ട് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു സാധനങ്ങളും സേവനങ്ങളും ആർക്ക് ലഭ്യമാക്കുന്നു ജനങ്ങൾക്കായിട്ട് ലഭ്യമാക്കുന്നു ഇനി നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ ആര്യ ഗാന്ധിജിയുടെ വാക്കുകളാണ് എന്താണ് ഗാന്ധിജിയുടെ വാക്കുകളിൽ പറയുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖമോർക്കുക ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക ഇത് ആരുടെ വാക്കുകളാണ് നമ്മുടെ മഹാത്മജിയുടെ വാക്കുകളാണ് നമ്മൾ ഏതെങ്കിലും അതായത് ഗവൺമെൻറ് സർവീസിലുള്ളവരെ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനവുമായ ഒരുവൻ്റെ മുഖത്തെ ഓർക്കുക അപ്പോൾ നമ്മളപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുകയും ചെയ്യുക അതായത് ഗാന്ധിജി ആഗ്രഹിച്ചത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരുണ്ടല്ലേ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജനവിഭാഗമുണ്ട് അവരെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഗാന്ധിജീസ് വേർഡ്സ് അപ്പോൾ ഗാന്ധിജിയുടെ ഈ സന്ദേശത്തിലെ അല്ല ഈ വാക്കുകളിലെ സന്ദേശം എന്താണ് അക്കോഡിംഗ് ടു ഹിം ഹൂ ഷുഡ് ഗെറ്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ബെനിഫിറ്റ്സ് കിട്ടേണ്ടത് എന്നൊക്കെയാണ് അതായത് ഗാന്ധിജി എക്സ്പെക്റ്റഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഗാന്ധിജി വിഭാവനം ചെയ്തതെന്നാണ് പൊതുഭരണത്തിലൂടെ എല്ലാവർക്കും സംരക്ഷണം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ബട്ട് ദർ ആർ എ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ അവർ സൊസൈറ്റി ഹു റിക്കർ സ്പെഷ്യൽ കൺസിഡറേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ നമുക്കറിയാം എന്നാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു കൂട്ടം വ്യക്തികൾക്ക് എന്ത് ലഭിക്കുന്നു പ്രത്യേക കൺസിഡറേഷൻ പരിഗണനയും സംരക്ഷണവും നമ്മുടെ സമൂഹത്തിൽ നൽകി വരുന്നു ഹി ഒപ്പയൻഡ് ദാറ്റ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് കൺസിഡർ ദം സ്പെഷ്യലി ആൻഡ് പ്രൊട്ടക്റ്റഡ് ദം എന്താണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട കുറച്ച് ആളുകൾ അല്ലേ അല്ലെ അങ്ങനെയുള്ളവരെ പരിഗണനയും പരിരക്ഷയും അർഹിക്കുന്നവരെ നമ്മൾ എന്തു ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൂടെ എല്ലാവർക്കും ക്ഷേമം വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ കുറച്ച് ആളുകളുണ്ട് ഉണ്ടല്ലേ പേഴ്സൺസ് ഇൻ അവർ സൊസൈറ്റി ഹു റിക്കർ അവർ എന്താണ് അർഹിക്കുന്നവരുണ്ട് സ്പെഷ്യൽ കൺസിഡറേഷനും പ്രത്യേക പരിഗണനയും പ്രത്യേക സംരക്ഷണവും ഒക്കെ അർഹിക്കുന്നവരുണ്ട് അവരെയാണ് നമ്മൾ പൊതുഭരണത്തിലൂടെ പരിഗണിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എന്നാണ് ആരുടെ അഭിപ്രായം ഗാന്ധിജിയുടെ അഭിപ്രായം ഗാന്ധിജീസ് കൺസെപ്റ്റ് ഓഫ് ഗ്രാമസ്വരാജ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യസ് ഔട്ട് ലുക്ക് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റൻ്റ് അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു ആശയമായിരുന്നു ഗ്രാമസ്വരാജ് അല്ലേ ആ ആശയമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പൊതുഭരണത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ എന്ത് ചെയ്യേണ്ടതായി വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദിസ് ബേസിസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകുന്ന അവസ്ഥയുണ്ടാകുന്നത് വി ഹാവ് ഡിസ്കസ്ഡ് ലോക്കൽ സെൽഫ് ഗവണ്മെന്റ്സ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ് പഠിച്ചിട്ടുണ്ടല്ലേ അതായത് ഈ ലോക്കൽ സെൽഫ് ഗവണ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഗാന്ധിജിയുടെ ആശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഗ്രാമ സ്വരാജ് ആയിരുന്നു ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ആശയം ഗ്രാമ സ്വരാജ് എന്ന ആശയം ഇതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകുന്നത് അതനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ എന്തു ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുമുണ്ട് ഇനി എന്താണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടെ കുറച്ച് ന്യൂസ് ടൈറ്റിൽസ് വീണ്ടും തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്താണ് റെഫർ ടു ദ ഡിസിഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ഫോർ പബ്ലിക് വെൽഫെയർ പൊതുക്ഷേമത്തിന് വേണ്ടി ഗവൺമെൻറ് എടുത്ത ചില തീരുമാനങ്ങളാണ് ആ വാർത്താ തലക്കെട്ടുകളിലുള്ളത് എന്താണ് ആപ്ലിക്കേഷൻസ് ഇൻവേറ്റഡ് ഫോർ സ്കോളർഷിപ്പ് എന്തിനാണ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു ഗവൺമെൻറ് അസിസ്റ്റൻസ് എക്സ്പാൻഡ് റൈസ് കൾട്ടിവേഷൻ എന്താണ് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എന്ത് സർക്കാർ സഹായം അതുപോലെ റീജിയണൽ ക്യാമ്പ്സ് ടു കളക്ട് ടാക്സ് പ്രാദേശിക ക്യാമ്പുകൾ വഴി എന്ത് ശേഖരിക്കുന്നു നികുതികൾ പിരിക്കുന്നു നികുതി പിരിക്കുന്നതിന് പ്രാദേശിക ക്യാമ്പുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്ലഡ് റിലീഫ് ഫണ്ട്സ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു ഇങ്ങനെയുള്ള കുറച്ച് ന്യൂസിൻ്റെ എന്താണ് തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ബ്യൂറോക്രസി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് ദ ഗവൺമെൻറ്റ് ആൻഡ് ആൻഡ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാംസ് എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അവർ എന്താ എന്തിനു വേണ്ടിയാണ് അവരെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതായത് ടു ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നതിനുമൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ എന്തു ചെയ്തിട്ടുള്ളത് രൂപപ്പെടുത്തിയിട്ടുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു പൊതുഭരണ സംവിധാനത്തിൽ ഫ്രം ദ ലോക്കൽ ടു ദി നാഷണൽ ലെവൽ അല്ലേ അതായത് പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ ഈ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് ഇതിൻ്റെ കീഴിലാണ് ഒരു പൊതുഭരണം അതായത് ഗവൺമെൻറ്റിൻ്റെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നത്

അപ്പോയിൻറ്റഡ് ഫോർ ദ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നു ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് ദ ബ്യൂറോക്രാറ്റ്സ് മേക്ക് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഡൈനാമിക് ഡയനാമിക് എന്ന് ചലനാത്മകമാക്കുന്നതിന് അതായത് നമ്മുടെ ഭരണ സംവിധാനത്തെ പൊതുഭരണ സംവിധാനത്തെ ചലനാത്മകമാക്കുന്നതിന് ഈ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു ഓൾ ദ സർവീസസ് ഓഫ് ഗവൺമെൻറ് റീച്ച് ദ പീപ്പിൾ ത്രൂ ദം നമ്മളിൽ എത്തുന്ന പൊതുജനങ്ങളിലെത്തുന്ന എല്ലാ സേവനങ്ങളും ആര് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ദ എംപ്ലോയീസ് ഹൂ വർക്ക് അണ്ടർ ദ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്റ്റർ ദ കൺട്രി ആർ ടുഗദർ നോൺ ആസ് ബ്യൂറോക്രസി അപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അതായത് ദ എംപ്ലോയീസ് ഹു വർക്ക് അണ്ടർ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പൊതുഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേ ദ കൺട്രി ആർ അതുപോലെ ആ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് അതായത് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആരെന്ന് പറയുന്നത് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം ഈ കൺട്രി ഡെവലപ്സ് വെൻ ഹ്യൂമൺ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് എപ്പോഴാണ് ഒരു രാജ്യം വികസിതമാകുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം ഡെവലപ്പാകുന്നത് അവിടെ ഉള്ള ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരു രാജ്യം പുരോഗമിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിന് എപ്പോഴാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള മനുഷ്യ വിഭവശേഷി അതായത് നമ്മളിലുള്ള കഴിവുകളെ രാജ്യത്തിൻ്റെ നന്മയിലേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് ഉപയോഗ ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് മെറ്റീരിയൽ റിസോഴ്സസ് നമുക്ക് ഇവിടെയുള്ള ഭൗതിക വിഭവങ്ങൾ അത് എന്ത് ചെയ്യണം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ഇറ്റ് ഈസ് ദ ബ്യൂറോക്രസി വിച്ച് പ്രിപ്പേഴ്സ് പ്ലാൻസ് ഫോർ ദെയർ സയൻറ്റിഫിക് യൂട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലിമെൻസ് ദം എഫക്റ്റീവ്ലി അപ്പോൾ എന്ത് ചെയ്യണം അത് ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരായിരിക്കും ഈ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയായിരിക്കും ബ്യൂറോക്രസി ഹാസ് സർട്ടൻ ബേസിക് ഫീച്ചേഴ്സ് അപ്പോൾ ഈ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദത്തിന് എന്തുണ്ടായിരിക്കും ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ആ സവിശേഷതകളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ആ രാജ്യം എന്ത് ചെയ്യുന്നത് പുരോഗതിയിലേക്ക് പോകുന്നത് ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക അത് നടപ്പിലാക്കുക ഇതൊക്കെയാണ് ഒരു ബ്യൂറോക്രസിയുടെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായിട്ട് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും അഞ്ച് സവിശേഷതകൾ എത്ര അഞ്ച് സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി എത്ര എണ്ണമാണ് അഞ്ചെണ്ണമാണുള്ളത് ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താണ് ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ രണ്ടാമത്തേത് പെർമനൻസ് മൂന്നാമത്തേത് അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ നാലാമത്തേത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അഞ്ചാമത്തേത് പ്രൊഫഷണലിസം എന്താണ് അപ്പോൾ ഒന്നാമത്തെ എന്താണ് നമുക്ക് നോക്കാം അതിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈറാർഗിക്കൽ ഓർഗനൈസേഷൻ അതായത് ശ്രേണീപരമായ സംഘാടനം എന്ന് പറയും ബ്യൂറോക്രസി ഈസ് ഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ് ആൻഡ് ദ നമ്പർ ഇൻക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് ദ ലോവർ ലെവൽസ് ഈ ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണീപരമായ സംഘാടനത്തിൽ ടോപ്പിൽ ഏറ്റവും മുകളിൽ അവരെ സംഘാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വിഭാഗത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ് അവരിൽ ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റവും മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ നമ്പർ ഇൻക്രീസസ് ഇൻ ഇറ്റ് റീച്ചസ് ലോവർ ലെവൽസ് താഴെ തലത്തിലേക്ക് പോകും തോറും ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്യുന്ന അങ്ങനെയുള്ള അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹൈറാർഗിക്കൽ അല്ലെങ്കിൽ ശ്രേണീപരമായത് എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രേണീപരം മുകളിൽ നിന്നും താഴേക്കുള്ള ദിസ് ഈസ് നോൺ ആസ് ദ ഹയർ ആർക്കി ഹയർ ആർക്കിക്കൽ ഓർഗനൈസേഷൻ അപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും താഴെ തലത്തിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ഉൾക്കൊള്ളുന്ന ഈ രീതിയാണ് എന്തെന്ന് പറയുന്നത് ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത് നമുക്കതിന് എക്സാമ്പിളായിട്ട് സ്കൂള് പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ പറയാമല്ലേ സ്കൂളിലൊക്കെ ഏറ്റവും ടോപ്പിൽ ഹെഡ് മാസ്റ്റർ എന്നിട്ട് എന്തു ചെയ്യുന്നു അതിന് ഹെല്പ് ചെയ്യുന്നതിന് മറ്റ് താഴെ തലത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഉദ്യോഗസ്ഥരുടെ എണ്ണം ടീച്ചേഴ്സിൻ്റെ ആയാലും ബാക്കി ഓഫീസേഴ്സിൻ്റെ ആയാലും കൂടി കൂടി വരും അതുപോലെയാണ് ഏതെങ്കിലും പോലീസിൻ്റെ സംവിധാനത്തിലും രണ്ടാമത്തേതെന്ന് പറയുന്നത് പെർമിനൻസ് അല്ലെങ്കിൽ സ്ഥിരത എന്താണ് പേഴ്സൺസ് അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ ഇൻ സർവീസ് ിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് അതായത് ഗവണ്മെന്റ് സർവീസിൽ ഒരാൾ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്തു ചെയ്യാം നിശ്ചിത പ്രായം വരെ റിട്ടയർമെൻറ്റ് ഏജ് ആ പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും അപ്പോൾ ഗവൺമെൻറ് അതാണ് പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത പ്രായം എത്രയാണോ അവരുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ആ പ്രായം വരെ അവർക്ക് എന്ത് ചെയ്യാം ആ റിട്ടയർമെൻറ്റ് വരെ ജോലിയിൽ സേവനമനുഷ്ഠിക്കാവുന്നതാണ് മൂന്നാമത്തേതെന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ നിയമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യോഗ്യതയെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും നിയമനം എന്ന് പറയുന്നത് എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ഓൺ ദ ബേസി ബേസിസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കുകയും അതുപോലെ നിയമിക്കുകയും ചെയ്യുന്നത് നാലാമത്തെ പോയിൻറ്റ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അതായത് രാഷ്ട്രീയ നിഷ്പക്ഷത എന്താണ് രാഷ്ട്രീയ നിഷ്പക്ഷത ബ്യൂറോക്രാറ്റ്സ് ആർ ലേബിൾ ടു ഇംപ്ലിമെൻറ്റ് ദ പോളിസീസ് ഓഫ് വിച്ച് എവർ പാർട്ടി കംസ് ടു പവർ അതായത് ഓരോ കാലഘട്ടത്തിലും നിലവിൽ വരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും എന്തു ചെയ്യാൻ പാടില്ല ന്യൂട്രലായിട്ട് അതായത് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം അവരുടെ സ്വാധീനങ്ങളിൽ പെടാൻ പാടില്ല അതുപോലെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് എന്ത് ചെയ്യും വീഴ്ച വരുത്താൻ പാടില്ല അതായത് കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല എന്നതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷ്പക്ഷമായവർ പ്രവർത്തിക്കണം ബ്യൂറോക്രാറ്റ്സ് ആർ ലിയബിൾ ടു ഇംപ്ലൈം ഇംപ്ലിമെൻറ്റ് ദ പോളിസീസ് ഓഫ് പിച്ച് അവർ പാർട്ടി കംസ് ടു പവർ ഏത് പാർട്ടിയായാലും അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും വ്യതിചലിക്കാനും ഉദ്യോഗസ്ഥന്മാർ പാടില്ല പാർട്ടി ഇൻ്ററസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്റ്റ് എന്തിൽ പ്രതിഫലിക്കാൻ പാടില്ല പാ കക്ഷി രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ ദർ വർക്ക് അവരുടെ തൊഴിലിൽ അവർ ചെയ്യുന്ന ജോലിയിൽ പ്രതിഫലിക്കാൻ പാടില്ല ദ ഷുഡ് ആക്ട് ന്യൂട്രലി അവരെങ്ങനെ പ്രവർത്തിക്കണം നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കണം ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണലിസം അതായത് വൈദഗ്ധ്യം അല്ലെങ്കിൽ എന്താണ് തൊഴിൽപരമായ കഴിവ് എന്ന് പറയാം എവരി ഗവണ്മെൻറ്റ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക് ഓരോ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും അല്ലേ അവർ ജോലിയിൽ പ്രവേശിച്ച് അവർക്ക് നിശ്ചിതമായ പരിശീലനമൊക്കെ ലഭിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ആ സേവനത്തിന് തയ്യാറാവുന്നത് അപ്പോൾ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും എവരി ഗവണ്മെൻറ്റ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക് അപ്പോൾ നമ്മളെന്താണ് പഠിച്ചത് ഈ സെർട്ടൻ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഒന്നാമത്തേത് എന്തായിരുന്നു ഹയർ ഓർഗനൈസ് ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണീപരമായ സംഘാടനം രണ്ടാമത്തേത് പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത മൂന്നാമത്തേതെന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ അവരുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള നിയമനം നാലാമത്തേത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ നിഷ്പക്ഷത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഫഷണലിസം അല്ലെങ്കിൽ വൈദഗ്ധ്യം അപ്പോൾ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥ ബൃന്ദം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഓക്കെ